നിങ്ങൾ നോട്ട് കുറിക്കുമ്പോൾ ശ്രദ്ധിക്കണം, എന്താണ് ത്രികോണം, അവയുടെ വശങ്ങളുടെ പ്രത്യേകത, കോണുകളുടെ പ്രത്യേകത, അവയുടെ വശങ്ങളെ അടിസ്ഥാനമാക്കി അവയ്ക്ക് എങ്ങനെ പേര് നൽകാം, ഇതെല്ലാം ഓർത്തുകൊണ്ടായിരിക്കണം നിങ്ങള് നിങ്ങൾ കുറിപ്പ് തയ്യാറാക്കേണ്ടത്. ഓക്കെ, നമുക്കപ്പോ നിങ്ങൾ കുറിച്ച് നോട്ടൊന്ന് നോക്കാം. അവൻ വരുന്നവര് നീ ക്ലാസ്സിൽ ഇന്നലെ 898, ഇനി 1004. നീ എന്തിന്റെ സ്കോർ വായിച്ച? കോവിന്റെ കണക്ക് പറഞ്ഞാടോ. ആ എല്ലാം ഒന്നുപോലെ. എങ്ങോട്ടാ രാവിലെ രണ്ടെണ്ണം കൂടി? ഇത് കണ്ടെയ്ൻമെന്റ് സോണാ കേട്ടാ. അതെ അതെ, വീട്ടിൽ ഇരിക്കാതെ കറങ്ങാൻ ഇറങ്ങിയേക്കുവാ. എന്തുവാടി, കൊറോണയായിട്ട് വീട്ടിലൊന്നിരിക്കുക, രണ്ടുകൂടെ ഇറങ്ങിയേക്കുവാ. വല്ല പണിക്കും പോവും. ഇതിനേക്കാ വല്ല ദുരിതം വന്നിട്ട് ഞങ്ങൾ പണിക്ക് പോയിട്ടില്ല. പിന്നെ ഇപ്പോ ആ മാസ്ക് എങ്കിലും എടുത്ത് മുഖത്തിട്ടൂടെ? 4 മണിക്കൂർക്കുള്ളിൽ ഇടാൻ പാടില്ലെന്നാ.
അതേ 4 മണിക്കൂർ ഇത് മോട്ടർ ഇടുന്നുള്ളൂ, ബാക്കി സമയം ഇത് താഴെയാ. മലയാളി സ്റ്റാൻഡ് വിട്ട് പോണം. അവന്മാര് പറഞ്ഞതിന് കാര്യമുണ്ട്. എന്ത് എടാ, നമുക്ക് എന്തെങ്കിലും പണിക്ക് പോയാലോ? അതാവുമ്പോ വൈകിട്ടത്തേക്ക് സാധനത്തിലുള്ള വകയാവും. 2 മണിക്ക് പോവാനാ? ഇപ്പൊ ഉള്ളതെല്ലാം ബംഗാളിയിലുണ്ട്. അവന്മാർക്കാണെങ്കിൽ യൂണിയൻ, പിന്നെ അവരല്ലെങ്കിൽ വല്ല കോൺസുലേറ്റ്, ആ അവിടെ പരിചയം വേണം. അതാവുമ്പോളെ വല്ല ഷോർട്ടൺ കട്ടിലും ജീവിക്കാം. പറ്റത്തില്ല, പറ്റത്തില്ല. IAS വേണം. IAS എന്റെ ശങ്കര നീടന്നെ ശരണം. ഈ കോൺസുലേറ്റ് എന്ന വാക്കെവിടെ നീട്ടി? പത്തനവായനൊക്കെ തുടങ്ങിയ പടാ. എന്തെങ്കിലും പണിക്ക് പോവാം. ക്ലീഷാണ് വിചാരിക്കരുത്, എനിക്ക് വേർപ്പിൻ്റെ അസുഖമുണ്ട്. വിശ്വാസത്തെ പ്രതി വേണ്ട, അസുഖത്തെ പ്രതിയെങ്കിലും ധരിക്കുക. മാസ്ക് ഇടത്തില്ല, വീട്ടിൽ വിളിക്കത്തില്ല, ഓരോരോ കൊറോണകൾ. എടാ ഇത് ചത്തി വെപ്പാസായി, നമുക്ക് അങ്ങോട്ട് നടന്നാലോ. ചായ കുടിക്കാൻ പോയല്ലോ. കണ്ടെയ്ൻമെന്റ് സോൺ എടുത്തു. കണ്ടെയ്ൻമെന്റ് സോൺ അല്ലയോ? മോനെ അങ്ങോട്ടാ. അവര് പറഞ്ഞിട്ടുണ്ട് ഞങ്ങള് പിള്ളേർക്ക് സാർ പറഞ്ഞു കൊറോണ വരത്തില്ലെന്ന്. ശരി ശരി, സാറ് പറഞ്ഞു ഇത്തവണ വലുതായിട്ട് വാലുവേഷൻ ഒന്നും. അത് പണ്ട് ഒരു സാറ് നമ്മളോട് ഇതൊക്കെ തന്നെ മനസ്സിലായോ? പരീക്ഷയ്ക്ക് പോകുന്നൊക്കെ കൊള്ളാം, കൊറോണ പൊതിച്ചോറ് പരിപാടി. നിങ്ങൾ അറിഞ്ഞില്ലേ, നമ്മുടെ ഭാർഗവഞ്ചേട്ടൻ ഗൾഫിൽ വന്നിട്ടുണ്ട്. പുള്ളി ഇപ്പൊ ക്വാറിയില്ല. ക്വാറിയിലോ? ആ ക്വാറിയിലടാ, ക്വാറന്റൈൻ ഒറ്റക്കിരിക്കണം 14 ദിവസം. അങ്ങനെയാണോ? എന്നിട്ട് പുള്ളി ഇന്നലെ ഞാൻ വഴി വെച്ച് കണ്ടല്ലോ. ആണോ? ആ എങ്കിൽ നമുക്ക് പോലീസിനെ വിളിച്ചു പറഞ്ഞാലോ, നിനക്ക് ഉറപ്പാണോ? അങ്ങനെ ചോദിച്ചാ നമുക്കെന്തായാലും വിളിച്ചു പറയാം. അമ്മരൊന്ന് അന്വേഷിക്കട്ടെ. അങ്ങനെ ജാടയാ, ഒരു ഗൾഫുകാരന്. ആ നമുക്ക് വിളിച്ചു പറയാം, ചുമ്മാ ഒരു മനസ്സോക്കാം. നമസ്കാരം. COVID-19 അൺലോക്ക് പ്രക്രിയ രാജ്യമെമ്പാടും ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങളുടെ വീടുകളിൽ നിന്ന് അത്യാവശ്യമെങ്കിൽ മാത്രമേ പുറത്തു പോകാവൂ. ഫേസ് കവർ അല്ലെങ്കിൽ മാസ്ക് ധരിക്കുമ്പോൾ വായയും മൂക്കും മുഴുവനായി മൂടുവാൻ ശ്രദ്ധിക്കുക. പൊതുസ്ഥലങ്ങളിൽ ഏറ്റവും കുറഞ്ഞത് 2 മീറ്റർ അകലം പാലിക്കുക. കൈകളിലും ശ്വാസത്തിലും ശുചിത്വം പാലിക്കുക. ഓർക്കുക, ചെറിയ ഒരു അസുഖത്തിന് കാരണമാകും. എന്താണോ ഈ കോള് കണക്കാവാത്ത? അയ്യോ, കിട്ടി 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 കിട്ടി. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? സാറേ, ഇവിടെ അടുത്ത ഗൾഫിൽ നിന്ന് വന്നിട്ട് ക്വാറി പോകാതെ കറങ്ങി നടക്കുവാ. സാർ വന്ന് അന്വേഷിക്കണേ. ഞാൻ ആരാന്ന്? അഭ്യുദയകാംക്ഷി. അഭ്യുദയകാംക്ഷി സാറേ, ഞാനൊരു അബുദാബി. അല്ല, ശശി, ശശിയാ സാറേ, ശശി തെക്കേത്തിലെ. ആ സാർ ഒന്ന് അന്വേഷിക്കണേ. ഓക്കെ ഓക്കെ. പെങ്ങളുടെ പോണ പരിപാടിയാ. ഹലോ, അയ്യോ പറഞ്ഞോട്ടാ, ഞങ്ങളെ പറഞ്ഞോട്ട്. ഞങ്ങളല്ല, അല്ല അല്ല ആണോ? ഞങ്ങൾ വരാം. ഒരു കുഴപ്പമില്ല, ഞങ്ങൾ വരാം. എന്തുവാടാ? അയ്യോ ഭാർഗവൻ ചേട്ടാ, ഞാൻ പേടിച്ചു പോയി. അയാൾ പോലീസ് നോക്കിയോ? ഇല്ല ഇല്ല, അയാൾ വേറെ നടക്ക പറഞ്ഞു ഊരി. പിന്നെ നീ പറഞ്ഞത് അങ്ങോട്ട് എല്ലാം ഒന്ന്. അതെ, ദൈവമായിട്ടൊരു വഴി കാണിച്ചു തന്നാ. പുള്ളിപ്പോ ക്വാറന്റൈനല്ലയോ, അയാൾക്ക് കുപ്പിയെടുക്കാൻ പോകാൻ പറ്റത്തില്ല. നമ്മളിവിടെ ചെല്ലേ, നമുക്ക് നേരാന്ന്. എടാ, അതിന് അയാൾ ക്വാറന്റൈനല്ലയോ? അയാൾക്ക് കൊറോണ ഒന്നും ഇല്ലല്ലോ. എടാ, നമ്മളത് പെട്ടു പോകത്തില്ലയോ? നിങ്ങക്ക് സംഘം നടക്കണോ? എന്റെ എന്റെ കൂടെ വാ. നീ വേറൊരു കൊറോണ ആവരുത്. ഓരോ ദ്രാവകങ്ങള്. നമ്മള് പെട്ടു പോകത്തില്ലയോ? നിക്കടാ. ഇന്നലത്തെ സാധനം കലക്കി.
ഇന്നിനി എന്താവോ ആവോ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കൊറോണ ഒന്നും കാണത്തില്ലെന്ന്. ഞാനേ കുപ്പിയിൽ സാനിറ്റൈസർ തേച്ചായിരുന്നു. ഞാൻ ഗ്ലാസ്സിൽ വെറുതെ ഭയന്നു. പാവ മനുഷ്യനെ സംശയിച്ചു. ഇന്നലെ നീ തന്നെ ഇല്ലേ പറഞ്ഞ അയാൾക്ക് ജാളയാണ് മറ്റേയാണ്. അതെ, എപ്പോഴൊന്നും ഇല്ലല്ലോ. എത്ര തങ്കപ്പെട്ട മനുഷ്യനാ. ശരിയാ, ഇത് കണ്ടോ, 995 ഒറിജിനൽ ഫ്രം അബുദാബി. ആംബുലൻസ് ഇല്ലയോ? ആർക്കടുത്ത് അത്യാവശ്യം? കൊറോണ 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 കൊറോണ.